أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد الأنبياء وأشرف المرسلين. മനുഷ്യനെ അള്ളാഹു ഏറ്റവും സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിച്ചു. ഭൂമിയും അതിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആകാശവും മറ്റു ഗോളങ്ങളും മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു. മനുഷ്യപിതാവാകുന്ന ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കണക്കില്ലാത്ത ഇൽമുകൾ അള്ളാഹു നൽകി. എന്നിട്ട് ആദിനബിയെ ബഹുമാനിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ വിശുദ്ധരായ മലായിക്കത്തുൽ കിറാമിനോട് അള്ളാഹു കൽപ്പിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ആദരണീയനും പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രവും മനുഷ്യനാണ്. ആ മനുഷ്യനോട് അള്ളാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് തഖ്‌വ ചെയ്യേണ്ട വിധം തഖ്‌വ ചെയ്ത് ജീവിക്കണം. മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. രണ്ടു കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. തഖ്‌വയോടെ ജീവിക്കണം, മുസ്ലിമായിട്ട് മാത്രം മരിക്കണം. തഖ്‌വയോടെ ജീവിക്കുമ്പോഴാണ് മുസ്ലിമായിട്ട് മരിക്കാൻ സാധിക്കുക. തഖ്‌വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ശിരസ വഹിക്കുകയും വിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ പാലിക്കണമെങ്കിൽ ശരഈയായ വിധിവിലക്കുകൾ അവൻ അറിയണം. അതറിയാതെ കൽപ്പിക്കപ്പെട്ട കാര്യം ഏതാണെന്നോ ഹറാം ഏതാണെന്നോ വാജിബ് ഏതാണെന്നോ ചെയ്യാനും ഉപേക്ഷിക്കാനും കഴിയില്ലല്ലോ. ഇങ്ങനെ ശരഈയായ അഹ്കാമുകളെക്കുറിച്ചുള്ള അറിവ്, കർമ്മപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിധികളെക്കുറിച്ചുള്ള അറിവിനാണ് ഫിഖ് എന്ന് പറയുന്നത്. അൽ ഇൽമു ബിൽ അഹ്കാമി ശറായത്തിൽ അമലിയ, ഇതാണ് ഫിഖിഹിൻ്റെ നിർവചനമായി മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. മഹാനൈമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവാണ് നമ്മുടെ കർമ്മശാസ്ത്ര സരണിയിലെ ഇമാം. അദ്ദേഹത്തിൻ്റെ മദ്ഹബ് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതശൈലിയാണ് അതല്ലെങ്കിൽ ഫിഖിഹിൻ്റെ വീക്ഷണമാണ് നാം സ്വീകരിച്ചു വരുന്നത്. അൽ അഹ്കാമു ശറഈയ, ശറഈയായ ഹുക്കുമുകൾ മൊത്തം ആറെണ്ണമാണ്. ഒരു മുക്കല്ലഫായ മനുഷ്യൻ്റെ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യൻ്റെ ഏത് ചലനവും, നടത്തവും ഇരുത്തവും ചിരിയും ഓട്ടവും ചാട്ടവും ഭക്ഷണം കഴിക്കലും, ഇങ്ങനെ വ്യക്തിപരമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും, സാമൂഹികമായി ചെയ്യുന്ന സർവവിഷയങ്ങളും, ഭരണസംബന്ധമായി അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ഇടപാടുകളും വിവാഹ വിഷയങ്ങളും, ഇങ്ങനെ തുടങ്ങിയ ഒരു മനുഷ്യൻ കൈവയ്ക്കുന്ന, ചലിക്കുന്ന, ജീവിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഈ ആറ് വിധികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിധിക്ക് വിധേയമായിരിക്കും. അതിൽ നിന്ന് ഹറാമ് കറാഹത്ത് ഖിലാഫുല്ലോല ഉപേക്ഷിച്ചുകൊണ്ട് മുബാഹ് തന്നെ പരമാവധി കുറച്ചുകൊണ്ട് വാജിബു സുന്നത്തുമായ കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമമാണ് തഖ്‌വയിലൂടെ മനുഷ്യൻ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആറ് വിധികളെ ആദ്യമായി തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. വുജൂബ്, നദബ്, തഹ്രീം, കറാഹത്ത്, ഖിലാഫുല്ലൗല, മുബാഹ്, ഇതാണ് ഈ ആറ് വിധികൾ. വുജൂബുള്ള കാര്യങ്ങൾക്ക് വാജിബ് എന്ന് പറയും, നദബുള്ള കാര്യങ്ങൾക്ക് മന്ദൂബ് എന്ന് പറയും, തഹ്രീമുള്ള കാര്യങ്ങൾക്ക് ഹറാം എന്ന് പറയും, കറാഹത്തുള്ള കാര്യങ്ങൾക്ക് മക്രൂഹ് എന്ന് പറയും, മുബാഹുള്ള ഇബാഹത്തുള്ള കാര്യങ്ങൾക്ക് മുബാഹ് എന്ന് പറയും. അങ്ങനെയാണ് വാജിബ് മന്ദൂബ് എന്നൊക്കെ വ്യവഹരിക്കപ്പെടുന്നത്. അതിൻ്റെ ഓരോന്നിനെയും നിർവചനം ഇവിടെ വിശദമായി പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയായതുകൊണ്ട്. വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി, ഉപേക്ഷിച്ചാൽ ശിക്ഷ, കിട്ടുന്ന കാര്യം. മന്ദൂബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലി കിട്ടും, ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതല്ല. ഹറാം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കൂലി കിട്ടും, ചെയ്താൽ ശിക്ഷയും ലഭിക്കും. മക്രൂഹ്, ഖിലാഫ്, ലൗല, ഇത് രണ്ടും ഏകദേശം ഒരു വ്യാഖ്യാനം തന്നെയാണ്. വ്യത്യാസം എവിടെയാണെന്ന് ഇൻഷാല്ലാ അന്യത്ര നമുക്ക് വിശദീകരിക്കാം. രണ്ടാണെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലി ലഭിക്കും, ചെയ്താൽ ശിക്ഷ ലഭിക്കാത്തത്. ഉപാഹ എന്ന് പറഞ്ഞാൽ ചെയ്താലോ ഉപേക്ഷിച്ചാലോ കൂലിയോ ശിക്ഷയോ ലഭിക്കാത്തത്. ഇങ്ങനെ ആറ് വിധികളാണ് അഹ്കാമു ശറിയത്താണ് ഇസ്ലാമിൽ ഉള്ളത്. ഇവയ്ക്ക് ഓരോന്നിനും വ്യത്യസ്ത പേരുകളുമുണ്ട്. ഫർളിന്
വാജിബ് എന്ന് പറയും, അല്ലെങ്കിൽ വാജിബിന് ഫർദ് എന്ന് പറയും, മന്ദൂബിന് സുന്നത്ത് എന്ന് പറയും, അങ്ങനെയൊക്കെ പേര് വ്യത്യാസങ്ങളുണ്ട്. അത്തരം വിശദമായ ചർച്ചയിലേക്ക് ഇവിടെ നമുക്കിപ്പോൾ പോകേണ്ടതില്ല. അടിസ്ഥാനപരമായി ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഫിഖ് മനുഷ്യൻ ജീവിതത്തിൽ പകർത്തിയെങ്കിൽ മാത്രമേ മുത്തഖിയെ ജീവിക്കാനും മുസ്ലിമെ മരിക്കാനും സാധിക്കുകയുള്ളൂ എന്നും നാം ഇതിലൂടെ മനസ്സിലാക്കുക, ഈ 6 വിധികളും മനസ്സിലാക്കി വെക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.